ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീസ്ന. അപ്പൊ ഇതുപോലെ ചെടികളൊക്കെ നട്ടു വളർത്തുന്ന സമയത്ത് നമ്മളൊക്കെ എന്താ വിചാരിക്കുക, ചെടിക്ക് നല്ല രീതിയിലുള്ള വളം ഇട്ടു കൊടുക്കുക, അതേപോലെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട, ചെടി നല്ലോണം വളർന്നോളൂന്ന് അല്ലെ. അപ്പൊ അതൊരു തെറ്റായ ധാരണ കേട്ടോ. ചെടിയിൽ നല്ല പൂക്കളും കായ്ക്കളും ഒക്കെ വരുന്ന സമയത്താണ് ചെടിയിൽ കൂടുതലായിട്ട്, ഇപ്പൊ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല അല്ലാത്ത ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണെങ്കിലും പച്ചക്കറികളിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ചെടി വളരുന്ന സമയത്ത് കൂടുതലായിട്ട് കീടങ്ങളെ ശല്യം വരും. അപ്പൊ കൂടുതലായിട്ട് നമ്മുടെ തക്കാളി, പച്ചമുളക് ഇതുപോലത്തെ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറികളിലൊക്കെ കൂടുതലായിട്ട് ആ കായ്ക്കുന്ന പൂക്കുന്ന സമയത്ത് കാണാം വെള്ളീച്ച ശല്യങ്ങളൊക്കെ വരുന്നത്. അത് വന്നോടെ ആ ചെടി പൂർണ്ണമായിട്ട് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മൾ ചെറിയ ബേബി പ്ലാന്റ് ആയി കുറച്ചാവുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് വളം കൊടുക്കുന്ന കൂടെ തന്നെ നമ്മൾ ചെടിക്ക് കീടനാശിനികളും ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട്, നമ്മുടെയൊക്കെ അറിയുന്നതാണ് വീട്ടിലൊക്കെ കിട്ടുന്നതാണ് നമ്മുടെ കർപ്പൂരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ കർപ്പൂരത്തിന് നല്ലൊരു സ്മെല്ലുണ്ടല്ലോ, അത് നമ്മുടെ കീടത്തെ പമ്പ കടത്താൻ സഹായിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയൊന്നും വേണ്ട കേട്ടോ കർപ്പൂരം, ഒരു മൂന്നാല് കർപ്പൂരം മാത്രം മതി. അപ്പൊ ഞാനിതാ ഇവിടെ കുറച്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് പൊടിക്കണം. ഒന്ന് ഇതേപോലെ ഞാനൊരു ഇതേപോലത്തെ ഒരു കല്ല് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പൊടിക്കുന്നത്. അപ്പൊ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ ഇതേപോലെ വിതറി നിങ്ങൾ ഇപ്പൊ കർപ്പൂരം അങ്ങനെ നിങ്ങൾ ചെടിച്ചോട്ടിൽ കൊണ്ടുപോയി ഇടരുത് കേട്ടോ, അങ്ങനെ ചെയ്യരുതേ. കുറച്ച് പൊടിയാക്കി നമ്മൾ മണ്ണിൽ ചേർത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇതേപോലെ നമ്മൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ച് പൊടിയാക്കി എടുക്കുക കേട്ടോ. അപ്പൊ നമ്മളിത് എങ്ങനെ കൊടുക്കണം എന്ന് വെച്ചാല്, ഒന്നെങ്കിൽ നമുക്കിതൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ റെയിനി സീസൺ ആയതുകൊണ്ട് പോട്ടിൽ പൊതുവെ ഒരു നനവ് ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്ത സമയത്ത്, ഇപ്പൊ ഇത് നമ്മുടെ റെയിനി സീസണിൽ മാത്രമല്ല അല്ലാത്ത സീസണിലും ചെറിയ രീതിയിൽ നമ്മൾ കർപ്പൂരം പ്ലാന്റ്സിന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാനൊരു മൂന്നാല് കർപ്പൂരം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട്, ഇത് നമ്മുടെ ചാണകപ്പൊടി മുട്ടത്തോടും പൊടിച്ചു വെച്ചതാണേ. ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ ഈ റൈനി സീസണിൽ എന്റെ ചെടികൾക്കൊക്കെ ഞാൻ ഇതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഇട്ട് കൊടുത്തു, ചെടിയൊക്കെ ചോടൊക്കെ നന്നാക്കി മണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ഒരു പൊടി ഞാൻ അതിന്റെ ചോട്ടിലൊക്കെ ഓരോ രണ്ട് സ്പൂണ് വെച്ചിട്ട് ഞാൻ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുത്തു കേട്ടോ. അത് നല്ലതാണ്, കാരണം ബേബി പ്ലാന്റ്സ് എന്നറിയാനും ചെടി നല്ലോണം വളരാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ മുട്ടത്തോട് നമ്മളൊരു മാസത്തില് ഒരു തവണ, ഇപ്പൊ മുട്ടത്തോടിന്റെ അറിയാലോ ധാരാളം കാൽസ്യം ഉണ്ട്, അത് നല്ലോണം മുറ്റില് ചെടി വളരാനും കീടങ്ങളൊക്കെ മാറി ചെടി നല്ല രീതിയിൽ, അപ്പൊ കീടങ്ങളെ തുരത്താനാണ് നമ്മൾ ഈ ഒരു കർപ്പൂരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നമ്മൾ ഈ ഇടാൻ വെക്കുന്ന ചെടി, അപ്പൊ ഞാനിതാ ഇവിടെ ഈ ഒരു ചെടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ചോടൊന്ന് മെല്ലൊന്ന് ഒന്ന് അനക്കി കൊടുത്തിട്ട്, ചെറുതായിട്ട് ഒന്ന് അനക്കി കൊടുത്തിട്ട് അതിന്റെ ചോട്ടിൽ നമുക്ക് കുറച്ച് കർപ്പൂരം അല്ലാതെ പൊടിച്ചത് ഇതുപോലെ എടുത്തിട്ട് അതിന്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ചെടീന്റെ അറ്റഭാഗം മൊത്തമായിട്ട് പോയതായിരുന്നു കേട്ടോ, എന്തോ ഒരു കീടം വന്നിട്ട് അഴുകി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് ഇപ്പൊ പുതിയ തളിരിലൊക്കെ വന്നൊന്ന് ഉഷാറായതായിരുന്നേ. അപ്പൊ ഇതാ ഈ ഒരു ചെടീന്റെ മുകളിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കർപ്പൂരമൊക്കെ ഒന്ന് വിതറി ചോട്ടിലൊക്കെ ഒന്ന് വിതറിയിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു ചാണകപ്പൊടി മുട്ടത്തോടും പിന്നെ നമ്മുടെ കർപ്പൂരവും ചേർത്ത ഇതൊന്ന് ഇതിന്റെ ചോട്ടിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇപ്പൊ റെയിനി സീസണിൽ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു കീടം വരില്ല. ഇപ്പൊ വെള്ളീച്ചന്റെ ശല്യമൊക്കെ ഭയങ്കരമായിട്ട്, അത് ഇൻഡോർ പ്ലാന്റ്സിലും പച്ചക്കറികളിലൊക്കെ ഭയങ്കരമായിട്ട് വരും. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് ഇപ്പൊ പച്ചക്കറികളിലാണെങ്കിൽ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഒരു വളം നമ്മൾ ചെറുതായിട്ടൊക്കെ ഒരു മാസം രണ്ടു മാസമൊക്കെ കൂടുമ്പോൾ ചെടികൾക്കാണെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പൊ അത് ഈ ഒരു നമ്മുടെ കർപ്പൂരമൊക്കെ ഒന്ന് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കേ. അപ്പൊ ഈ ഒരു ചെടി ഇപ്പൊ ഉഷാറായി. ഇനി ഇത് നമുക്ക് വേറൊരു രീതിയിലും കൂടി ചെയ്യാം. ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ആ ഒരു വെള്ളത്തിലേക്ക് ഇതാ ഞാൻ മൂന്നാല് കർപ്പൂരം പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് നല്ലോണം ഈ ഒരു വെള്ളത്തില് ഒന്ന് ചേരണേ. അപ്പോ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഒരു ദിവസമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ചേരും. എന്നിട്ട് ആ ഒരു വെള്ളം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് സ്പൈറലാക്കിയിട്ട് നല്ലോണം നിങ്ങളെ ചെടീന്റെ ഇലകളിലും എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, നമ്മുടെ പോട്ടിലും മണ്ണിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, പിന്നെ ഒരു കോട്ടൺ തുണി എടുക്കുക, എന്നിട്ട് ഈ നമ്മൾ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ഇതിൽ മുക്കിയിട്ട് നിങ്ങൾ ഇലകൾക്കൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പൊ നല്ല കെയർ ഇത് വളർത്തുന്ന ചില ചെടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ കീടങ്ങൾ വരാതിരിക്കാൻ അതുപോലെ ചെയ്താൽ നല്ലതായിരിക്കെ. അപ്പൊ നമ്മൾ ആ തുണി എടുത്തിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുക. അപ്പൊ ആ ഒരു കർപ്പൂരത്തിന്റെ സ്മെല്ല് ഉണ്ടാകുന്നതുകൊണ്ട് കീടങ്ങളൊന്നും വരില്ല.
അപ്പൊ ഇതാ ഇതേപോലെ നമ്മളൊരു സ്പെയറിലേക്ക് അത് ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ നമ്മുടെ ചെടീന്റെ ചോട്ടിലും എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലും കൂടി ചെയ്യാം. അപ്പൊ ഈ ഒരു ഇത് അഗ്ലോണിമ ഉണ്ടോ, ഇത് കുറച്ച് മുന്നേ നട്ടതായിരുന്നേ. അപ്പൊ ഇത് കുറച്ച് നല്ല വലിയ ഇലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേറെ രീതി പറഞ്ഞല്ലോ, അതെന്താന്ന് വെച്ചാല് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ടിഷ്യൂ പേപ്പറും ഇതേപോലെ നമ്മുടെ ഈ കർപ്പൂരത്തിലേക്ക് ഒന്ന് നനയ്ക്കുക. നനച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ റോസാ ചെടികളിലൊക്കെ കീടശല്യം കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ അതില് നമ്മൾ ജസ്റ്റ് ആ ഒരു ടിഷ്യൂ പേപ്പർ റോസിന്റെ മുട്ടിലൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി. നനച്ചിട്ട് കർപ്പൂരത്ത് മുക്കിയിട്ട് അതും നല്ലതാണ് കേട്ടോ, കീടങ്ങളെ പെട്ടെന്ന് ഓടിക്കാൻ നമുക്ക് സാധിക്കുക. അപ്പൊ ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. താങ്ക് ഫോർ വാച്ചിങ്.